നമ്മുടെ പെൺപുലി ദീപ ടീച്ചർ വീണ്ടും സാമൂഹ്യ മാധ്യമത്തിലൊക്കെ വളരെ ശക്തമായി വലിയ ആശയ സംഭവത്തിന് മുന്നോട്ട് വരുന്നുണ്ട്. ഭയങ്കര ആദർശവാദിയാണ്. പണ്ട് ഇതേപോലെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഫേസ്ബുക്കിൽ നിറഞ്ഞ് കത്തി ചൊരിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സുപ്രഭാതത്തിൽ ഹിമാലയത്തിൻ്റെ മേലെ നിന്ന് നേരെ അറബിക്കടലിലേക്ക് ഇണ്ട് വീണത്. ഒരു മലയാളം അധ്യാപികയാണ്, അവർ കോളേജ് അധ്യാപികയാണ്. ദീപ ടീച്ചർ ഒരിക്കലൊരു കവിത പ്രസിദ്ധീകരിച്ചു. കോളേജ് അധ്യാപകരുടേതായിട്ടുള്ള ഒരു സുവനീറിലാണ് പ്രസിദ്ധീകരിച്ചത്. ആ കവിത കലേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ കവിതയാണ്, അത് മോഷ്ടിച്ചതാണ് എന്ന ആരോപണം ഉയർന്നു വന്നു. ആ സമയത്ത് ദീപ ടീച്ചറെ പോലെ തന്നെ സാമൂഹ്യ മാധ്യമത്തിലുള്ള ശ്രദ്ധേയനായ ഇടതുപക്ഷ ചിന്തകനായി അറിയപ്പെടുന്ന ശ്രീചിത്രനും ഉണ്ട്. ശ്രീചിത്രനും ദീപയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാണ്. ആ സൗഹൃദത്തിൻ്റെ തലങ്ങളെന്തോ ആവട്ടെ, രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുന്നത് തെറ്റൊന്നുമല്ല. വിവാഹിതരാണ് എന്ന് കരുതി അവർക്ക് പ്രണയം നിഷേധിക്കപ്പെടേണ്ടുന്ന സാഹചര്യവുമില്ല. പുരോഗമനപരമായി തന്നെ അതിനെ കാണണം. പക്ഷേ ദീപ ടീച്ചർ പറഞ്ഞു, ഇത് കലേഷിൻ്റെ കവിതയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ശ്രീചിത്രൻ്റെ കവിതയാണെന്നാണ് കരുതി, ശ്രീചിത്രൻ തന്നതാണെന്ന് പറഞ്ഞു. ഒരു മലയാള അധ്യാപിക പ്രണയത്തിൻ്റെ എത്ര വലിയ മൂർധന്യാവസ്ഥയിലാണെങ്കിലും കാമുകൻ തൻ്റെ പ്രിയൻ തനിക്ക് തന്ന കവിത അത് അയാളുടെ പേരിലല്ലേ അടിക്കേണ്ടത്. അയാളെ മാലയോ അയാളുടെ സ്വത്തോ അയാളുടെ കാറോ തന്നെങ്കിൽ അതൊരു ഉപഹാരമായി സ്വീകരിക്കാം, തൻ്റെ പേരിലേക്ക് മാറ്റി എഴുതാം. പക്ഷേ ഭൗതികമായൊരു സൃഷ്ടി അതിന് തൻ്റെ പേരിൽ താനെഴുതിയതാണെന്ന രീതിയിൽ പിന്നെ അച്ചടിക്കാൻ കൊടുക്കുന്നതിനകത്ത് എത്ര വലിയ അധാർമികതയുണ്ട്. മലയാളം അധ്യാപിക കുട്ടികൾക്ക് മാതൃകയാവേണ്ട ആൾ, അതിലാകെ പൊട്ടി പാളിസായിപ്പോയി. ശ്രീചിത്രൻ ഇത്ര വലിയ കാപട്യം ചെയ്യുന്ന ഒരു കരുതിയില്ല. ഇവർ ശ്രീചിത്രനെ അത്ര ആരാധിച്ച് നിൽക്കുകയാണ്. ആ ആരാധന മൂത്താണ് ഈ ഒരു അത്രയും വലിയ പിന്നെ ആത്മബന്ധത്തിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് പിന്നെ പ്രിയൻ്റെ കവിതയൊക്കെ മേടിച്ച് അച്ചടിക്കാൻ കൊടുത്തതും. ആത്മബന്ധത്തിൻ്റെ ഒരു തലത്തിൽ എന്നോട് അത്രയും ജീവന തുല്യം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് സ്വന്തം കവിത പോലും സ്വന്തം സൃഷ്ടി പോലും എൻ്റെ പേരിൽ അച്ചടിക്കാൻ തന്നല്ലോ എന്ന ആരാധന മൂത്ത് നിൽക്കുകയായിരുന്നു. ആ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞിട്ട് പക്ഷേ ശ്രീചിത്രൻ പഠിച്ച കള്ളനാണ്. ശ്രീചിത്രനെ ഇപ്പോഴും ദീപ ടീച്ചറെ പോലെ തന്നെ ശ്രീചിത്രനും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ സജീവമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരിക്കൽ കളവ് ചെയ്തു തെറ്റ് ചെയ്തു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ അവരെ ശിക്ഷിക്കണമെന്നല്ല പറഞ്ഞതിനർത്ഥം. പക്ഷെ കൃത്യമായി കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ഖേദപ്രകടനം പോലും രണ്ടുപേരും നടത്തിയിട്ടില്ല. ആത്മാർത്ഥമായൊരു ഖേദപ്രകടനം ചെയ്ത് തെറ്റാണെങ്കിലും അപ്പിയോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ എവിടെ എവിടെയും തൊടാതെ പറഞ്ഞത്. എന്താ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് ആർക്ക് സംശയമുള്ളത്? അവർക്ക് സംശയമുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും വലിയ ക്രിമിനൽ മൈൻഡുള്ളതാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയിൽ നിന്നാണോ സമൂഹം പ്രതീക്ഷിക്കുന്നത്? എന്നിട്ട് ഇപ്പം കിടന്നിട്ട് വലിയ ആദർശം ചെലക്കുക, ഫേസ്ബുക്കിൽ വീണ്ടും നാട്ടുകാർക്കെല്ലാം ക്ലാസ് എടുത്ത് കൊടുക്കുക. അവർ ശ്രീധരനും തമ്മിലുള്ള ബന്ധം ഇപ്പം എന്താണെന്നുള്ള അറിയില്ല നമുക്ക്. അതെന്തായാലും നമ്മുടെ വിഷയമല്ല. ആരോടൊക്കെ ബന്ധമുണ്ട് എന്നുള്ളത് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ അത് സമൂഹത്തെ ബാധിക്കുന്ന രീതിയിലുള്ള പിന്നെ ചില പ്രതിഫലനങ്ങൾ ആ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ, ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അത് തീർച്ചയായിട്ടും പൊതുജനം ഇടപെടും, വിമർശിക്കും. ചിലപ്പോൾ കൈ കിട്ടിയാൽ അടക്കം പൊട്ടിച്ചു എന്ന് വരും. കാരണം ആ രീതിയിലുള്ള ഒരു തെറ്റാണ്. ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ഒരു ജീവരക്തം കൊണ്ട് എഴുതിയ ഒരു കവിതയാണ്, ചോര പൊടിഞ്ഞ് എഴുതിയ ഒരു കവിതയാണ്. ആ കവിതയാണ് സ്വന്തം പേരിൽ അച്ചടിക്കാൻ കൊടുത്തത്. അത് നേരിട്ട് അറിഞ്ഞില്ല എന്നതൊരു വലിയ ന്യായമൊന്നുമല്ല. ശ്രീതൻ്റേതാണെങ്കിൽ പോലും ദീപയുടെ പേരിൽ അച്ചടിക്കാൻ പാടില്ലായിരുന്നു. ദീപ നിശാന്ത് എന്ന് പറഞ്ഞത് കൊടുക്കാൻ പാടില്ലായിരുന്നു. കളവാണ് കാണിച്ചത്. കവിത കള്ളി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്, അതിൽ യാതൊരു സംശയവുമില്ല. ശ്രീത്രനാവട്ടെ, ശ്രീത്രൻ ഇപ്പം വീണ്ടും നടന്നു നിൽക്കുക. CPM ഒരു ഗതികേട്. ഇപ്പം ക്ലബ് ഹൗസിലെയൊക്കെ CPM റൂമുകൾക്കകത്ത് മുഴുവൻ ശ്രീത്രനാണ് മുഖ്യപ്രഭാഷകൻ. ഒരു കാലത്ത് CPM സാംസ്കാരിക വേദികളിൽ അങ്ങനെയായിരുന്നു. കാരണം EMS മരണപ്പെട്ടതിന് ശേഷം പിന്നെ കുറച്ച് കാലം വിടവ് നികത്തിയത് PG. PG കൂടി പോയതിന് ശേഷം CPM സൈദ്ധാന്തികരാരുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പഠിച്ചവരുമില്ല, മൂലധനം വായിച്ചവരില്ല, എഴുത്തും വായനയും കുറവുള്ള ആൾക്കാരാണ് ഇപ്പോഴുള്ളവർ. സംസ്ഥാന നേതൃത്വത്തിലുള്ളവർ പലരും അവർക്ക് വേറെയുള്ള പല കാര്യങ്ങളിലെ താല്പര്യമുള്ളൂ. ആശയപരമായ സംവാദത്തിന് ശേഷിയുള്ളവരില്ല. അതുകൊണ്ടാണല്ലോ TP ചന്ദ്രശേഖരൻ്റെ നേരെ പോലെയുള്ളവരുടെ നേരെ കത്തിയെടുക്കേണ്ടി വന്നത്. ആശയ സംവാദത്തിന് ശേഷി ഉണ്ടെങ്കിൽ ആയുധം എടുക്കേണ്ടി വരുന്നില്ല. അങ്ങനെ ആയുധം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുകയും ഗുണ്ടായുസം കൊണ്ടും വിരട്ടൽ കൊണ്ടും മാത്രം അതിജീവിച്ചു പോവുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് CPM. അക്രമമാണ് അവരുടെ ഏറ്റവും വലിയ ആശയമായിട്ട് മാറിയിരിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ശ്രീധരനെ പോലെയുള്ള പിന്നെയുള്ളൊരു KEN. KEN പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നെ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ തോണിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗരാഷ്ട്രീയത്തിൻ്റെ തോണിയിലും ഒരേ സമയം കാലിട്ട് നിൽക്കുന്ന ഒരു വിചിത്ര സ്വഭാവക്കാരനാണ്. മലയാള ഭാഷാധ്യാപകനാണ്. ഈ മലയാളം പഠിച്ചവർക്കൊക്കെയാണ് ഏറ്റവും വലിയ കുഴപ്പം. എന്തായിരുന്നാലും ആ വെട്ടപ്പ് KEN കൊണ്ട് മതിയാകാതെ വന്നപ്പോഴാണ് ശ്രീധരനെ കൊണ്ടുവന്നത്. ശ്രീധരനാണെങ്കിൽ ഇങ്ങനെ കണ്ടുവരെ കവിത എടുത്തിട്ട് എൻ്റേതാണെന്ന് പറഞ്ഞ് വേറെ കാണുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് ഇത്തരക്കാരെ അടുപ്പിക്കാതിരിക്കുകയും ഇവരുടെ ആരാധകരായിട്ട് സ്വയം മാറാതിരിക്കുകയും ചെയ്യേണ്ടത് സൈബർ സഖാക്കളുടെയും CPM എന്ന പാർട്ടിയുടെയും ആ ഉത്തരവാദിത്തമാണ്. അതിനവർ തയ്യാറാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ഈ മാറാപ്പൊക്കെ തലയിൽ ചുമന്ന് തന്നെ അവർ ജീവിക്കാൻ ഇനിയും തുടരുന്നുണ്ടെങ്കിൽ ആ ദുർഗന്ധവും പേര് തന്നെ CPM ഇനി മുന്നോട്ട് പോയിക്കോട്ടെ, നമുക്കൊന്നും പ്രശ്നമില്ല.